हलो फ्रेंड्स वेलकम टू माय यूट्यूब चैनल नम्मलिन ऐटों प्रश्न उड़कुन कारणमें एसुखम नमुक नोक मेडिकल टेमसल ईरसुख इंसोमिया इनीष्यल स्टेज असुखते अक्यूट इंसोमिया कुछ कूड़ी मूर्छी कई क्रोणिक इंसोमिया वि इनीष्यल स्टेज इंसोमिया नमुक मरत कह आवश्यम वर जीवशैली चल मरती कमुखते कुरे चेरत निधा प्रोपर ट्रीटमेंट बिहेवियल थेरापी फलप्रद्धु नमुक क्रोणिक स्टेज इंसोमिया नमुक पड़ी निर्तुन साधिक चोल कंतुंगे മെഡിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാതെ നമ്മുടെ ഉറക്കക്കുറവിനുള്ള മൂലകാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. സ്ട്രെസ്, ഡിപ്രഷൻ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ ചിലപ്പോൾ ഉറക്കക്കുറവിന് കാരണമാകുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മൾ മെഡിക്കേഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കാലക്രമേണ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെ നമുക്ക് ആ മരുന്നുകളില്ലാതെ പിന്നീട് ഉറക്കം കിട്ടാതെയും വരും. നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നല്ല ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതായത് കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക എന്ന ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ നിർമ്മിക്കുകയാണ് വേണ്ടത്. ആദ്യമൊക്കെ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ കാലക്രമേണ ഈ ഒരു ജീവിതശൈലി തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഉറക്കത്തെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനും അതുപോലെ നല്ല ഒരു ഉറക്കശീലം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനും കഴിയുന്നതാണ്. ഈ ഒരു ടൈം ടേബിൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ക്രമീകരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഈ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള നിരന്തരമായുള്ള റേഡിയേഷനും അതുപോലെ മൊബൈൽ സ്ക്രീൻ ഓണാക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ചില ലൈറ്റ് റേസും നമ്മുടെ ഉറക്കത്തിന് സഹായകരമാകുന്ന മെലാറ്റോണിൻ പോലുള്ള ഹോർമോണുകളിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും നമ്മുടെ ഉറക്കത്തെ അത് കെടുത്തുകയും ചെയ്യുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് ശേഷം കോഫി, നിക്കോട്ടിൻ പോലുള്ള വസ്തുക്കൾ ഒഴിവാക്കുന്നത് ഉറക്കമുണ്ടാക്കുവാൻ സഹായകരമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് കോഫി, നിക്കോട്ടിൻ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം നമ്മളുടെ സ്വസ്ഥമായ ഉറക്കത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം വസ്തുക്കളുടെ അമിത ഉപയോഗം ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും വിശ്രമം എന്ന ഒരു ഘടകത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും അതുമൂലം ഉറക്കമില്ലായ്മയായിരിക്കും ഫലം. അടുത്ത ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എക്സർസൈസുകളാണ്. റെഗുലറായിട്ടുള്ള എക്സർസൈസുകൾ നമ്മുടെ ശരീരത്തെ എന്ന പോലെ നമ്മുടെ മൈൻഡിനെയും ബലപ്പെടുത്തുന്നു. രാവിലെയുള്ള വ്യായാമം ശരീരത്തിനും മനസ്സിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് പോലെ വൈകുന്നേരങ്ങളിലുള്ള വ്യായാമം നല്ല ഉറക്കമാണ് പ്രദാനം ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉറങ്ങുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തോട് ഒരു 3 മണിക്കൂർ മുൻപുള്ള സമയത്ത് നിങ്ങളുടെ വ്യായാമങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് ഉറക്കത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. രാത്രിയിലുള്ള ഭക്ഷണം ലഘുവാക്കുക എന്നതാണ് അടുത്ത പോയിന്റ്. രാത്രി കാലങ്ങളിലുള്ള അമിത ഭക്ഷണം നമ്മുടെ വയറിന് ഒരു ഫുൾനെസ് തോന്നിക്കുകയും അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ബെഡ്റൂം കംഫോർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനായി ലൈറ്റ്, സൗണ്ട് എന്നിവ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് ലൈറ്റ് അധികം അരോചകമായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. റിസർച്ചുകൾ പറയുന്നത് തീർത്തും സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്കൊരു സൗണ്ട് സ്ലീപ്പ് തരില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഫാനിൻ്റെ സൗണ്ട് നമ്മൾക്ക് എപ്പോഴും ഒരു നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ എയർ കണ്ടീഷനിങ് ഉള്ള മുറികളാണ് എന്നുണ്ടെങ്കിൽ താങ്കൾക്കൊരു വൈറ്റ് നോയ്സ് മെഷീൻ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ബെഡ്റൂമിൻ്റെ പരിസരങ്ങളിലുള്ള സൗണ്ട് താങ്കൾക്ക് അരോചകമായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു നോയ്സ് പ്രൂഫ് ഇയർ പ്ലഗ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ബെഡ്റൂമിൽ നല്ല വായുസഞ്ചാരമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ബെഡ്റൂമിലെ ടെമ്പറേച്ചറിൽ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ധാരാളം ചൂടും ധാരാളം തണുപ്പും താങ്കൾക്ക് ഒരിക്കലും നല്ല ഒരു ഉറക്കം പ്രദാനം ചെയ്യുന്നതായിരിക്കില്ല. നല്ല ഒരു റിലാക്സേഷൻ റുട്ടീൻ തിരഞ്ഞെടുക്കുകയാണ് അടുത്തതായി വേണ്ടത്. അതായത് നല്ല സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളവയെല്ലാം നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നതായിരിക്കും. ബെഡ് ടൈമിന് മുൻപ് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതും ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുവാൻ വളരെ സഹായകരമായിരിക്കും.
ഇവയൊക്കെയാണ് നല്ല ഉറക്കം ലഭിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിഷ്ഠയായും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.